രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്നു തന്നെയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, വിദൂര സംവേദന സാധ്യത ഉപയോഗിച്ചുകൊണ്ട് വിവരങ്ങൾ എടുക്കുന്നു, ഡേറ്റ നമ്മൾ ശേഖരിക്കുന്നു. ശേഖരിക്കുന്ന ഡേറ്റയെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നമ്മൾ രൂപ മാറ്റങ്ങൾ വരുത്തി ചില ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു. ഇവിടുത്തെ ഉൽപ്പന്നം എന്ന് പറയുന്നത് ഭൂപടം എന്നതാണ്. ഭൂപടം നിർമ്മിക്കണമെങ്കിൽ വിവരങ്ങൾ, ഡേറ്റ ആവശ്യമാണ്. ആ ഡേറ്റ നൽകാൻ സഹായിക്കുന്നത് ഭൂവിവര വ്യവസ്ഥ. സാറ്റലൈറ്റിൻ്റെ സഹായത്തോടുകൂടി ഒരു പ്രദേശത്തിൻ്റെ സർവേ നടത്താം. സർവേ നടത്തി അവിടുത്തെ വിവരങ്ങൾ ശേഖരിക്കാം. ശേഖരിക്കുന്ന വിവരങ്ങളെ കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവരാം. കമ്പ്യൂട്ടറിലെ ഈ ഭൂപട നിർമ്മാണത്തിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി പാളികളാക്കുന്നു. പാളികളെ ചേർത്ത് വെച്ച് ഭൂപടങ്ങളാക്കി മാറ്റുന്നു. അപ്പോൾ ഇതിൻ്റെ പരസ്പര ബന്ധമാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. അതുകൊണ്ട് ഭൂപട നിർമ്മാണത്തിന് വിവരങ്ങൾ അത്യാവശ്യമാണ്. വിദൂര സംവേദനം ഇവിടെ പ്രയോജനപ്പെടുന്നു. ആകാശ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം ഇതിനായി ഫലപ്രദമായി ഉപയോഗിക്കാം. ശേഖരിച്ച വിവരങ്ങളെ ഉപയോഗിച്ച് പാളികളും തുടർന്ന് ഭൂപടവും നിർമ്മിക്കാനാകും. ചോദ്യം ശ്രദ്ധിക്കാം. ലക്ഷ്മിപുരം പഞ്ചായത്തിൽ ഒരു ജലസംഭരണി നിർമ്മിക്കാൻ തീരുമാനിച്ചു. അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തണം. ചുവടെ നൽകിയിട്ടുള്ള പാളികൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ആവശ്യം പരിഗണിക്കാനാകുമോ? ഭൂവിവര വ്യവസ്ഥയുടെ ഏതുതരം വിശകലന സാധ്യത ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? എങ്ങനെ? ഒരു ആപ്ലിക്കേഷൻ ലെവലിലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ജി എസ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ജി എസിലെ മൂന്ന് തരം വിശകലന സാധ്യതകളിൽ ഒന്നാണ് ഓവർലേ വിശകലനം. വ്യത്യസ്ത വിഷയ പാളികളെ അല്ലെങ്കിൽ വിഷയ ഭൂപടങ്ങളെ ഒന്നിന് മുകളിൽ ഒന്നായി ചേർത്തുകൊണ്ട് വിശകലനം നടത്തി നമുക്കാവശ്യമായ ഒരു കൺക്ലൂഷനിൽ, ഒരു നിഗമനത്തിലെത്താൻ കഴിയുന്നതാണ് ഓവർലേ വിശകലനം. രണ്ടാമത്തെ ആവർത്തി വിശകലനമാണ്. ഇപ്പം നിലവിലുള്ള ഒരു റോഡിൻ്റെ വീതി കൂട്ടണം, 3 മീറ്റർ വീതി കൂട്ടണം. ഇടതുവശത്താണോ വലതുവശത്താണോ ഭൂമി ഏറ്റെടുക്കേണ്ടത്? ഇത് കൃത്യമായി നമ്മൾ ഒരു മാനുവൽ വർക്ക് ചെയ്യുന്നതിനേക്കാൾ വളരെ കൃത്യമായി, ഏറ്റവും ലാഭകരമായി ഭൂമി ഏറ്റെടുക്കാൻ കഴിയുന്ന മാർഗം ഏതാണ് എന്ന് ഉള്ളത് കമ്പ്യൂട്ടർ നമുക്ക് കാണിച്ചു തരുന്നു. അത് ആവർത്തി വിശകലനമാണ്. ഒരു നിശ്ചിത വിദ്യാലയത്തിൻ്റെ നിശ്ചിത ചുറ്റളവിനുള്ളിൽ മദ്യഷാപ്പുണ്ടോ എന്നറിയാനായിട്ടുള്ള എളുപ്പമാർഗം ഇതാണ്. അവിടെ ആവൃത്തി വിശകലനം അല്ലെങ്കിൽ ബഫർ അനാലിസിസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരു ഡാമിനുണ്ടാകുന്ന ഒരാഘാതം, അല്ലെങ്കിൽ ഡാമിൽ നിന്ന് ജലം ധാരാളം ഒഴുകി വരുന്നു, വെള്ളപ്പൊക്ക സമയത്ത് വെള്ളം ധാരാളം ഒഴുകി വരുന്നു എന്ന് കഴിയുക, ഷട്ടറുയർത്തി ധാരാളം വെള്ളം ഒഴുകി വരുന്നു. ഈ വെള്ളം നദിയുടെ ഇരുകരകളിൽ എത്രത്തോളം പ്രദേശത്ത് വെള്ളപ്പൊക്കം സൃഷ്ടിക്കും എന്നുള്ളത് കൃത്യമായി നമുക്ക് ബഫർ അനാലിസിസിലൂടെ അല്ലെങ്കിൽ ആവർത്തി വിശകലനത്തിലൂടെ നമുക്ക് അറിയാൻ കഴിയും. മൂന്നാമത്തെ വിശകലന സാധ്യതയാണ് ശൃംഖല വിശകലനം അഥവാ നെറ്റ്വർക്ക് അനാലിസിസ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ എത്താം, അതുപോലെ തന്നെ അവിടെ നമുക്ക് ഒരുപാട് സാധ്യത പറയാം, അപകട സാധ്യത വളരെ കുറഞ്ഞ, വേഗതയിൽ എത്താൻ കഴിയുന്ന, നിരപ്പാർന്ന റോഡുള്ള, പിന്നെ യാത്രാമധ്യേ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വിശകലന സാധ്യതയാണ് ശൃംഖല വിശകലനം അഥവാ നെറ്റ്വർക്ക് അനാലിസിസ്. ഇവിടെ നമുക്കിനി നോക്കാം ചോദ്യത്തിലേക്ക് വരാം. ലക്ഷ്മിപുരം പഞ്ചായത്തിൽ ജലസംഭരണി നിർമ്മിക്കണം, അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുകയാണ്. അതിന് ചില ലെയറുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ലെയറുകളിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് ഒരു ഉത്തരത്തിലെത്താൻ കഴിയുന്നത്? അപ്പോൾ നമുക്ക് പറ്റുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഭൂപ്രകൃതി. അപ്പോൾ ഭൂപ്രകൃതി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ജലാശയം അല്ലെങ്കിൽ ജലസംഭരണി നിർമ്മിക്കാൻ പറ്റുന്ന ഭൂപ്രകൃതി കണ്ടെത്തണം. കുന്നിൻ പ്രദേശം നമുക്ക് പറ്റില്ല, കുന്നിൻ്റെ ചരിവിൽ പറ്റില്ല. അപ്പോൾ അതിന് പറ്റിയ ഭൂപ്രകൃതി ഇതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. അനുയോജ്യമായ ഭൂപ്രകൃതി, ഈ ജലാശയം അതായത് വെള്ളം ഒഴുകിയെത്താനും സാധ്യതയുള്ള നീർച്ചാലുകളോ നദികളോ അങ്ങനെയുള്ള സാധ്യതകൾ ജലാശയങ്ങൾ എന്ന് പറയുന്ന ലെയറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി വാസസ്ഥലങ്ങളെ എന്തിനാണ് ഒഴിവാക്കണം? ഈ പ്രദേശത്ത് ആൾപ്പാർപ്പുള്ള പ്രദേശങ്ങളെ ഒഴിവാക്കിയിട്ട് വേണം ജലസംഭരണി നിർമ്മിക്കേണ്ടത്. അത്ര സ്ഥലങ്ങൾ ഇതിൽ കണ്ടെത്താൻ കഴിയുന്നു. പിന്നെ ഭൂവിനിയോഗം, ആ പ്രദേശത്തെ ഏറ്റവും ഗുണകരമായ ലാൻഡ് യൂസ് ഉള്ള ഒരു പ്രദേശമാണെങ്കിൽ കഴിയുന്നത് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാനും ഉൾപ്പെടുത്തേണ്ടത് ഉൾപ്പെടുത്താനും നമുക്ക് ഈ ലെയറുകൾ ഒന്നിന് മുകളിൽ ഒന്നായി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഉത്തരത്തിലെത്താൻ കഴിയുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന വിശകലന സാധ്യത എന്ന് പറയുന്നത് ഓവർലേ അനാലിസിസ് ആണ്, അല്ലെങ്കിൽ
ഓവർലേ വിശകലനമാണ് ഇവിടെ നമുക്ക് സാധ്യമാക്കാൻ കഴിയുന്നത്. അടുത്ത ചോദ്യം, ജലസംഭരണിയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ഡാമിൻ്റെ ഷട്ടർ തുറന്ന് ജലം നദിയിലേക്ക് ഒഴുക്കാൻ അധികാരികൾ തീരുമാനിച്ചു. നദി കരകവിഞ്ഞ് എത്ര പ്രദേശത്ത് വെള്ളപ്പൊക്കം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നറിയുന്നതിന് എ ഭൂവിവര വ്യവസ്ഥയുടെ ഏത് വിശകലന സാധ്യതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്? ബി ഈ വിശകലന സാധ്യതയ്ക്ക് മറ്റൊരു ഉദാഹരണം നിർദ്ദേശിക്കുക. മൂന്ന് സ്കോറാണ് ഇവിടെ സാധ്യമാകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഒരു നദിയുടെ ഇരുവശങ്ങളെ എത്ര പ്രദേശത്തെ വെള്ളം കയറുമെന്ന് നമുക്ക് അറിയണമെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആവൃത്തി വിശകലനം അല്ലെങ്കിൽ ബഫർ അനാലിസിസ് ആണ്. നദിയുടെ ചരിവ്, വെള്ളത്തിൻ്റെ അളവ്, ഇരുവശങ്ങളിലുള്ള അവസ്ഥ, ഇതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു ഉത്തരത്തിലെത്താൻ കഴിയുന്നത് ആവൃത്തി വിശകലനം അല്ലെങ്കിൽ ബഫർ അനാലിസിസിലൂടെയാണ്. പിന്നെ ആവൃത്തി വിശകലനത്തിൻ്റെ മറ്റ് സാധ്യതകൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് റോഡിൻ്റെ വീതി കൂട്ടുന്നതിനുള്ള സാധ്യത എങ്ങനെയാണ്, അതുപോലെ തന്നെ ഒരു ഇപ്പം വിമാനത്താവളം നമുക്ക് നിർമ്മിക്കണം. വിമാനത്താവളം നിർമ്മിക്കണമെങ്കിൽ ആ പ്രദേശത്തിൻ്റെ സമീപത്ത് വിദ്യാലയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എത്ര ചുറ്റളവിലാണ് വിദ്യാലയങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തത്? ഇത് കണ്ടെത്താനുള്ള ഒരു എളുപ്പമാർഗം ബഫർ അനാലിസിസ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട്, ആ സങ്കേതം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഇവിടെ ആവർത്തി വിശകലനം പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ്. ഭൂവിവര വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കുറേയധികം ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഭൂമിശാസ്ത്രത്തിലെ നൂതന സങ്കേതങ്ങൾ എന്ന് പറയുന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട രണ്ട് ദിവസങ്ങളുടെ ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെ ഉൾപ്പെടുത്തി നിങ്ങൾ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കേണ്ടതാണ്. ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എഴുതാൻ ഒരുവിധമുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.